ഹായ് ഫ്രണ്ട്സ്, ഈ അടുത്ത എക്സാം ഉള്ളവരുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും. അർജന്റ് ആക്ഷൻ റിക്വയർഡ് ഫോർ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ ഷെഡ്യൂൾഡ് ഓൺ 22/2021. ലോഗിൻ ആൻഡ് വ്യൂ പ്രൊഫൈൽ മെസ്സേജ് ഫോർ ഡീറ്റെയിൽസ്. ഈ ഒരു മെസ്സേജ് ഉണ്ടാവും, പലർക്കും സംശയമായിട്ടുണ്ടാവും, എക്സാം മാറ്റിവെച്ചാണോ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളാണോ. അപ്പോൾ ആ മെസ്സേജ് എന്താണെന്നാണ് ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. നമ്മൾ പ്രൊഫൈലിൽ കയറി കഴിഞ്ഞാൽ പ്രൊഫൈൽ മെസ്സേജിൻ്റെ അവിടെ 2 എന്ന് കാണാം. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്, ഡേറ്റ് ചേഞ്ച് ഫോർ ദ ടെസ്റ്റ് ഓൺ 20 February. 20-ാം തീയതി നടക്കുന്ന എക്സാമിന് ആർക്കെങ്കിലും ഡേറ്റ് ചെയ്യണമെങ്കിൽ ആർക്കൊക്കെ ചെയ്യാം, അതിനെന്തെല്ലാം ചെയ്യണം എന്നാണ് ഈ ഒരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. കാൻഡിഡേറ്റ്സ് ഹു ഹാവ് അപ്ലൈഡ് ഫോർ ഡേറ്റ് ചേഞ്ച് ഓഫ് ദ എക്സാമിനേഷൻ ഫോർ ദി 10th ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ ഫിക്സ്ഡ് ടു ബി ഹെൽഡ് ഓൺ 22/2021 സാറ്റർഡേ ആൻഡ് അഡ്മിറ്റഡ് ഫോർ ദ ഫോളോയിങ് എക്സാമിനേഷൻ ഓൺ ദ സെയിം ഡേ ഓൾസോ. ഈ 20-ാം തീയതി ഡേറ്റ് കിട്ടിയവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന 3 എക്സാമുകളിൽ ഏതെങ്കിലും ഒരു എക്സാം ഉണ്ടെങ്കിൽ, ഇതിപ്പോൾ അസിസ്റ്റന്റ് സെൻട്രൽ ഇൻ്റലിജൻസ് ഓഫീസർ Grade 2 ഇൻ ഇൻ്റലിജൻസ് ബ്യൂറോ, കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ഇൻ ഇന്ത്യൻ എയർഫോഴ്സ്, ഓഫീസ് അസിസ്റ്റന്റ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ്, പേഴ്സണൽ സെലക്ഷൻ, ഈ 3 എക്സാം ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഡേറ്റ് പ്രിലിമിനറി എക്സാമിൻ്റെ ഡേറ്റ് മാറ്റാവുന്നതാണ്. അതിന് ചെയ്യേണ്ട കാര്യങ്ങളതാണ്, ആൻഡ് ദോസ് ഹു ഹാവ് സെൻറ്റ് ആപ്ലിക്കേഷൻ ഇൻ ദ മെയിൽ ID join.tce@kerala.gov.in ഫോർ ഡേറ്റ് ചേഞ്ച് വിത്ത് റിലവൻറ്റ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ്, അഡ്മിഷൻ ടിക്കറ്റ് ഓഫ് ബോത്ത് എക്സാമിനേഷൻസ്. അതായത് ചെയ്യേണ്ട ഇത്രയും കാര്യങ്ങളാണ്. ഈ 3 എക്സാമുകളിൽ ഈ ഒരു എക്സാമും അതേപോലെ തന്നെ പ്രിലിമിൻസ് എക്സാമും ഉള്ളവരാണെങ്കിൽ അവർ ഈ 2 എക്സാമിൻ്റെയും ഹാൾ ടിക്കറ്റ് ഈ പറഞ്ഞിരിക്കുന്ന മെയിൽ ID അയയ്ക്കുക, join.tce.pse@kerala.gov.in. ഈ ഒരു മെയിലിലേക്ക് അയച്ചാൽ മാത്രം മതി. അത് അയക്കേണ്ടത് ഇന്ന് 5 മണിക്കുള്ളിലാണ്, 19/2/2021 5 മണിക്കുള്ളിൽ അയക്കേണ്ടതാണ്. അങ്ങനെ അയക്കുന്നവരെ മാത്രമേ പരിഗണിക്കുള്ളൂ, അത് കഴിഞ്ഞിട്ട് അയക്കുന്നവരെ 5 മണിക്ക് ശേഷം അയക്കുന്നവരെ പരിഗണിക്കുന്നതല്ല. അങ്ങനെയുള്ളവർക്ക് 13/3/2021 സാറ്റർഡേയിലേക്ക് എക്സാം മാറ്റി നൽകുന്നതായിരിക്കും. 5 മണിക്ക് ശേഷം ലഭിക്കുന്ന ഒരു അപേക്ഷകളും സ്വീകരിക്കുന്നതല്ല. അവർക്കുള്ള ചേഞ്ച് ചെയ്ത അഡ്മിഷൻ ടിക്കറ്റ് പിന്നീട് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ ഡേറ്റ് മാറ്റാൻ സാധ്യതയുള്ളവരാണ് കോവിഡ് പോസിറ്റീവ് കാൻഡിഡേറ്റ്സ് ഹു ഹാവ് അപ്ലൈഡ് ഫോർ പെർമിഷൻ ടു റൈറ്റ് എക്സാം വിത്ത് കോവിഡ് പോസിറ്റീവ് സർട്ടിഫിക്കറ്റ് ഇൻ ഡിസ്ട്രിക്ട് ഓഫീസ് ആൻഡ് ഹെഡ് ഓഫീസ് വിൽ ബി പെർമിറ്റഡ് ടു അറ്റൻഡ് ദ എക്സാമിനേഷൻ ഓൺ 13/3/2021. റിവൈസ്ഡ് അഡ്മിഷൻ ടിക്കറ്റ് വിൽ ബി അവൈലബിൾ ഓൺ പ്രൊഫൈൽ ബിഫോർ 13/3/2021. കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ അവർക്ക് ഡേറ്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഡിസ്ട്രിക്ട് ഓഫീസറോ അല്ലെങ്കിൽ ഹെഡ് ഓഫീസറോ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അവരുടെ ഡേറ്റും 13-ാം തീയതിയിലേക്ക് മാറ്റി തരുന്നതായിരിക്കും. പിന്നെ കാൻഡിഡേറ്റ്സ് അപ്ലൈഡ് ഫോർ ഡേറ്റ് ചേഞ്ച് ഡ്യൂ ടു അതർ റീസൺ, ഡെലിവറി കേസ്, ആക്സിഡൻറ്റ് കേസ് വിത്ത് റിലവൻറ്റ് ഡോക്യുമെൻറ്റ്സ് ബിഫോർ 5 PM ഓൺ 19/2/2021 വിൽ ബി ഇൻഫോംഡ് പേഴ്സണലി ബൈ ഫോൺ ഓൺ 19/2/2021. ആക്സിഡൻറ്റ് കേസ് അല്ലെങ്കിൽ ഡെലിവറി കേസ് ഇങ്ങനെയുള്ളവർക്കൊക്കെ ഡേറ്റ് മാറ്റാവുന്നതാണ്. അതും ഇന്ന് 5 മണിക്കുള്ളിൽ അറിയിക്കേണ്ടതാണ്, ഫോൺ വഴി അറിയിക്കാവുന്നതാണ്. ഡിസ്ട്രിക്ട് ഓഫീസിലേക്കോ ഹെഡ് ഓഫീസിലേക്കോ വിളിച്ച് അറിയിക്കാം. അങ്ങനെ അപേക്ഷിച്ചവർ 20-ാം തീയതി എക്സാം എഴുതാൻ പാടില്ല. അങ്ങനെ എഴുതുന്നവർക്ക് കർശനമായ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു മെസ്സേജാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾക്കുള്ളവർ ശ്രദ്ധിക്കുക, ഒന്ന് എക്സാം, ഒന്ന് കോവിഡ് പോസിറ്റീവ്, ഒന്ന് ഡെലിവറി അല്ലെങ്കിൽ ആക്സിഡൻറ്റ് കേസ്. ഓക്കേ.